ഈ യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എന്റെ സുഹൃത്ത് കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജെൻഡിഡാടയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ കുറച്ച് അതിർത്തി പ്രദേശങ്ങളാണ് വിസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് അങ്ങോട്ടുള്ള പെർമിഷൻ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടാണ് നമ്മളെ അറിഞ്ഞ്. ഇപ്പം നമ്മുടെ വന്ന വഴിക്ക് കുറേ ആളുകളൊക്കെ പറഞ്ഞത് പെർമിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്, എല്ലാം ബ്ലോക്ക് ചെയ്യുമെന്നാണ്. ഒരു 4-5 ദിവസത്തിന് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നു, അപ്പോൾ ആ സമയത്ത് പെർമിഷൻ കൊടുക്കുന്നു. അതാണ് ഇനിയിപ്പോൾ നമ്മൾ പോയി നോക്കുകയാണ്. രണ്ട് ബിയർ അടിച്ചിട്ട് പോയാലോ? ആ നല്ല തണുപ്പ് ഈ സമയത്ത്. ഈ സമയത്ത് ബിയർ കൂടി ഉണ്ടെങ്കിൽ കള്ളവണ്ടിയാക്കോടോ, കള്ളക്കാളാ. ഏ നമുക്ക് വിഷയമല്ല, നമ്മള് അതർ സ്റ്റേറ്റ്സ് അല്ലേ. ഇവിടെ ഇവിടെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ശിക്ഷാർഹമാണ് കേട്ടോ. ആ ഇത് ബിയർ ഒന്നും മദ്യപാനത്തിൽ കൂടാൻ പറ്റുള്ളൂ. അവർക്ക് ഇപ്പൊ പെറ്റടിക്കാൻ അങ്ങനെയുള്ള വിഷയമൊന്നും വേണ്ട. സിക്കിം പോലീസ് ഒന്നൊന്നര പോലീസാ. ഞാൻ 4-5 മാസം അതിലെ കാണുന്നുണ്ട്. ഇതിനിടയ്ക്കൊന്ന് ജയിലിൽ കയറാനുള്ള അവസരം ഉണ്ടായല്ലോ. അല്ല അത് കയറിയില്ല. അപ്പുറത്തെ ഒരു തീവ്രവാദികൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്, 4-5 മാസം ഇവിടെ നിൽക്കുന്ന കേസ് കൊടുത്തിട്ടല്ലേ. അതുകൊണ്ടല്ലേ അതും തന്നെ നമുക്ക് MLA കുറിച്ച് നമുക്ക് ബാങ്കിൽ സപ്പോർട്ടല്ലേ. MLA വിളിച്ച് പറഞ്ഞു അമ്മാരപ്പം തന്നെ വിട്ടേക്കണം ആ ഫാമിലിനെ, അവരിനി ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത്. പക്ഷെ എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് അന്വേഷണം ചെന്നുട്ടോ. അത് അവരുടെ ഡ്യൂട്ടി. പോലീസുകാരൊക്കെ നാട്ടിലേക്ക് ചെയ്തു. പക്ഷെ അതുകൊണ്ട് നമുക്ക് കൂടെ പെർമിഷൻ പെർമിറ്റ് കിട്ടി. ലോക്കൽ അഡ്രസ്സൊക്കെ ഉണ്ട്. നാം ചെയ്യുമ്പോൾ ഹൗസ് നമ്പർ 46 146 കെയർ ഓഫ് സഞ്ജാഫി സുബ്ബ. നിങ്ങൾക്ക് കിട്ടൂ അങ്ങനത്തെ അഡ്രസ്സ്. ഇല്ലല്ലോ, ഞാൻ ഗൾഫിലായിരുന്നു, കുവൈത്തിലായിരുന്നു. ആ സമയത്ത് ഒരു 3 വർഷത്തേക്ക് നമ്മുടെ കൊറോണ വന്നല്ലോ. അപ്പോൾ ഒരു 3 വർഷത്തേക്ക് എനിക്ക് വരാനേ പറ്റിയില്ല നാട്ടിലെത്താൻ. നാട്ടിലേക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫാമിലി പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ട്രിപ്പും കാര്യങ്ങളും ഇഷ്ടമാണ്. ബൈക്കായിട്ട് നമ്മൾ ട്രിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോൾ തോന്നി ഫാമിലിയായിട്ട് ട്രിപ്പ് ചെയ്തേക്കാം. ഫുൾ ടൈം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ജോലി എല്ലാം കളഞ്ഞ് ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. നമുക്ക് നാടും കാണാം, അത് ഫാമിലിയുടെ കൂടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പ്രത്യേക ഫീലാണ്. ആ പ്രത്യേക ഫീലാണ്. പക്ഷെ ഭയങ്കര റിസ്ക്കുമാണ്, കാരണം ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ വിചാരിച്ചത്ര റിസ്ക് ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ സേഫായിട്ട് എനിക്ക് തോന്നുന്നു. യാഥാർത്ഥ്യം അതാണ് ശരിക്കും. കാരണം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് ആളുകളുടെ. ഒരു സപ്പോർട്ടുകളുടെ സപ്പോർട്ട് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട്. കൊച്ചു പിള്ളേരായിട്ടുള്ള അവർ എന്തായാലും അവരിപ്പോൾ തൽക്കാലം നാട്ടിലുണ്ട്. നമുക്ക് വരണം, അവരെ തിരിച്ച് നമുക്ക് വിളിക്കണം. കാരണം എന്നാലും നമ്മുടെ ഈ ട്രിപ്പ് പൂർണ്ണമാവും. നമ്മൾ ഇത്രയും നേരം വന്ന റോഡിൽ നിന്ന് മാറി രംഗ്ലി എന്ന സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, റോഡ് മൊത്തം തകർന്നു കിടക്കുകയാണ്. ചെറിയ വഴിയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് നല്ല വീതിയുള്ള റോഡായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒറ്റ വണ്ടിക്ക് പോവുക. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി കൊടുക്കണം. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ആണ് രംഗ്ലയിലേക്ക് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ റോംഗ്ലി എന്ന ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മുന്നോട്ടുള്ള പാസ് ഒക്കെ എടുക്കേണ്ടത്. സുലൂക്ക് നദുല വഴിയുള്ള പാസ്. ഇതാണ് റോംഗ്ലി ടൗൺ. എല്ലാ ടാക്സി വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള വണ്ടികളാണ്. നമ്മുടെ നാട്ടിലെ ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡും വെച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിട്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ നദുല അതേപോലെ സുലൂക്ക് അങ്ങനെ ഓൾഡ് സിൽക്ക് റൂട്ട് ഉണ്ട്. അതിൻ്റെ പെർമിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് കേട്ടോ. അത് ഗാംഗ്ടോക്കിൽ നിന്ന് എടുക്കാം, അതുപോലെ ഇവിടുന്ന് എടുക്കാം. രംഗ്ലി എന്ന് പറയും കേട്ടോ. ഇത് നമ്മൾ ഓൾഡ് സിൽക്ക് റൂട്ട് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കേട്ടോ. താഴെ നദുലേന്ന് ബാബു മന്ദിർ വഴി ഇറങ്ങി വരുന്ന റോഡാണ്. അപ്പോൾ ഈ റൂട്ട് നമ്മൾ കയറി പോവാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ വരിക. ഇവിടെ ഒരു ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, അവർ ഏജൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ DSC ഓഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഏജൻറ്റ് മുഖാന്തരം നടക്കുകയുള്ളൂ. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ പൈസ ചിലപ്പോൾ 10,000 രൂപ ഒക്കെ പറയും. ഞങ്ങൾക്ക് ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി നദുല സുലൂക്ക്. ഇപ്പോൾ സുലൂക്കിൽ നിന്ന് അങ്ങോട്ട് മേലേക്ക് പ്രവേശനമില്ല. ഉണ്ടെങ്കിൽ സുലൂക്കിൽ നിന്ന് അങ്ങനെ കയറി നദുല പിന്നെ ഗാംഗ്ടോക്ക് വഴി തിരിച്ചിറങ്ങാം. അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക്
മെയിൻ ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും മസ്റ്റായിട്ട് കോപ്പി കൊടുക്കണം. പിന്നെ കൂടെ ഉള്ളവർക്ക് വോട്ടർ ഐ ഡി ആണ് ചോദിക്കുന്നത് കേട്ടോ. ഫോട്ടോ വേണ്ട, ഫോട്ടോ അവർ ഇവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ എല്ലായിടത്തും എങ്ങനെ നല്ല ഫോട്ടോ എന്തായാലും നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ എന്തായാലും കയ്യിലുണ്ടായിരിക്കണം. എൻ്റെ ഒരു ഓൺലൈനിലായിരുന്നു, അപ്പോൾ നമ്മളത് കോപ്പി എടുത്ത് കൊടുക്കേണ്ടതെന്ന്, അപ്പോൾ അത് മറക്കരുത്. പിന്നെ 4 ദിവസത്തേക്കാണ് പെർമിറ്റ് കിട്ടുന്നത്. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് നേരെ പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും റീ പെർമിറ്റ് എടുക്കേണ്ടി. 4 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് ചെയ്ത് തരും. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 600 രൂപ പേ ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇവരോട് വില പേശി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഓൾഡ് സിൽക്ക് റൂട്ട് അത് നല്ല റൂട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സിക്കിമിൽ വരുന്ന ആൾക്കാരത് പോവാതിരിക്കരുത്. സുലൂക്ക് ഏരിയ അടിപൊളി ഏരിയയാണ് ഇത്. റംഗ്ലി കേട്ടോ, റംഗ്ലി എന്നാണ് നമുക്ക് പിന്നിവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇലക്ഷൻ ഐ ഡി മസ്റ്റ് ആയിട്ടും കരുതുക. ഇലക്ഷൻ ഐ ഡി വേണം. ആധാർ കാർഡിന് ഇവിടെ യാതൊരു വിലയില്ല. ആധാർ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചോളാനാണ് പറയുന്നത്. അത് ചോദിക്കുന്ന പോലും ഇല്ല. ആധാർ കാർഡ് പറ്റില്ല, പാൻ കാർഡ് പറ്റില്ല, അങ്ങനെ ഒരു ഐറ്റം പറ്റത്തില്ല. ഒന്നുകിൽ പാസ്പോർട്ട് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കയ്യിൽ വെക്കുക. ഇത് രണ്ടും ഇല്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഇവിടേക്ക് വരുന്നവർ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഐ ഡിയിൽ നമ്മുടെ ഇലക്ഷൻ ഐ ഡി മസ്റ്റ് ആയിട്ടും കരുതുക. പിന്നെ ഈ ഒരു ടൗണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ഒരു വലിയൊരു ടൗണാണ്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, കാര്യങ്ങൾ, കടകളെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെർമിറ്റ് എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ സുലൂക്കിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത യാത്ര തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ട് റോഡ് ബ്ലോക്കാണെന്നാണ്. മഞ്ഞ് വീഴ്ച നല്ല രീതിയിലുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടുള്ള റോഡ് ബ്ലോക്കാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കുകയാണ്. പോയി നോക്കിയിട്ട് ഇനി റോഡ് ബ്ലോക്കാണെങ്കിൽ അടുത്ത 4 ദിവസത്തിന് ശേഷം ഇനി റോഡ് തുറക്കുകയുള്ളൂ. അതുവരെ നമ്മൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. അപ്പോൾ റോഡ് ഓപ്പൺ ആണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് പാസ് ചെയ്ത് പോകാം. നമ്മൾ ഓൾഡ് സിൽക്ക് റൂട്ടിൻ്റെ കാഴ്ചകൾ, പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ പെർമിറ്റ് ഒക്കെ റെഡിയായി. നമ്മൾ ഇവിടുന്ന് നമ്മൾ പോകുന്നു സുലൂക്കിലേക്ക്. സുലൂക്ക് നദുലക്കുള്ള പെർമിറ്റ് നമുക്ക് വാട്സാപ്പിൽ അയച്ചുതരാ പറഞ്ഞ്. ഓപ്പൺ അല്ലായിരുന്നു, പക്ഷെ അവരിപ്പോൾ പറഞ്ഞു ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ അയച്ചുതരാം, കാരണം നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്യണ്ട. ചെക്ക് പോസ്റ്റിൽ നേരത്തെ പോയിട്ടില്ലെങ്കിൽ അവർ കയറ്റി കൊടുത്തു. നമ്മളിപ്പോൾ ഇനി സുലൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പെർമിഷന് വേറൊരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ വോട്ടർ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് അവരൊരു ആധാർ മാത്രം എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് പെർമിഷൻ റിജക്റ്റ് ആയി. പക്ഷെ നമ്മുടെ പെർമിറ്റിൻ്റെ ഒരു കോപ്പി, ഡിക്ലൈൻഡ് കോപ്പി ഇരിക്കുന്നുണ്ട്. അതായിട്ട് പോയി നോക്കുന്നുണ്ട്. അവർ കമ്പ്യൂട്ടറിൽ ചകഞ്ഞില്ലെങ്കിൽ നമുക്ക് പോവാം. ഇനി സുലൂക്കിലേക്ക് ഇവിടുന്ന് 31 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കുബുക്ക് 65 കിലോമീറ്റർ. നമുക്ക് സുലൂക്ക് വരാണ് ഇപ്പം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 4 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ലിങ്ക്ഡ് കേട്ടോ, അവിടെയാണ് നമുക്ക് ഫസ്റ്റ് കോപ്പി കൊടുക്കുന്നത്. പിന്നെ പാടംസ്, പിന്നെ സുലൂക്ക്. അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കുബുക്ക്, പിന്നെ അങ്ങനെ ബാബാ മന്ദിർ, നദുലേന്ന് പിന്നെ റിട്ടേൺ ഗാംഗ്ടോക്ക് വഴി അങ്ങനെ പോകും. ചെറിയൊരു പണി കിട്ടിയെന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്ന സഹയാത്രിയൻ നല്ലൊരു പണിയാണ് ഒപ്പിച്ചത്. കാരണം ഐ ഡി ഒക്കെ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു ആള്, ആധാർ കാർഡ് എടുത്തിട്ട് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ല, നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം, അതായത് ഇലക്ഷൻ ഐ ഡി. ആ ഒരു ഐ ഡിയാണ് ഇവിടെ എല്ലായിടത്തും ചോദിക്കുന്നത്. ഇപ്പോൾ അതൊരു മുട്ടൻ പണിയായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ആ ചെക്ക് പോസ്റ്റ് ചെന്നിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു 31 കിലോമീറ്റർ ആണ് സുലൂക്കിലേക്കുള്ളത്. അതിന് മുമ്പായിട്ട് ലിങ്ഡോ എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത ചെക്ക് പോസ്റ്റ്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത് അവിടെ നമുക്കറിയാം നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ തിരിച്ച് സിലിഗുരി ചെന്നാൽ നേരെ തിരിച്ച് സിലിഗുരി പോകും, വണ്ടി കയറ്റി വിടും, തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടും എന്നുള്ളത് ഇന്നറിയാൻ പറ്റും.